Hi friends, welcome to my channel. Pinna nammalo blouse design aayittanu vannittullathu. Endha pariya saree blouse puff sleeve ippozhthe trend aayittu poikondirikkunna puff sleeve undalla. Aa puff sleeve pinne princess cuttum frontile buttons verna type ilana cheyidittullathu. Appa ellarum video full aayittane kaana. Pinne ee oru saree kuda endha pariya kittittulla blouse aanu. Endha pariya with blouse aayittu vannittullana. Appa namukku just saree ഒന്ന് നോക്കാം കാരണം സാരി ഞാൻ ഇൻസ്റ്റയിൽ പിക്ക് ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഇത് എവിടുന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിൻ്റെ ലിങ്ക് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി ഇത് ഞാൻ മീഷോ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്താ പറയുക ഈ ഒരു ടൈപ്പിൽ വരുന്ന പ്ലെയിനായിട്ട് ഇതേപോലെ സിംഗിൾ സിംഗിൾ ഡിസൈൻ ഇങ്ങനെ വരുന്ന ടൈപ്പിലുള്ള സാരി ഞാൻ ഒരുപാട് കാലമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ മീഷോയിലാണ് കിട്ടിയിട്ടുള്ളത് അത്രയും റേറ്റൊന്നും വന്നിട്ടില്ല 400 ഉള്ളിൽ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എന്താ പറയുക നല്ല മെറ്റീരിയൽ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് ഉടുക്കാനൊക്കെ നല്ല അത്രയും നല്ല അടിപൊളി മെറ്റീരിയലാണ് ഈ ഒരു പ്രൈസിൽ നമുക്ക് ഈ ഒരു സാരി ശരിക്കും വർത്ത് ആണെന്ന് തന്നെ പറയാം കാരണം അത്രയും നല്ല ക്വാളിറ്റിയാണ് സാരി വന്നിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്തിട്ട് എന്താ പറയുക എൻ്റെ ഒരു റിവ്യൂ ആണ് ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് ചോദിക്കുകയും ചെയ്തു അത്രയാണ് റേറ്റ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പല്ലു ബാക്ക് സൈഡിൽ ഈ ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ പിന്നെ വരുന്നത് ഈ ചെറിയ ചെറിയ റൗണ്ട് ആയിട്ടുള്ള വരുന്ന ഈ ഒരു ഡിസൈനും പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസും ഉണ്ട് ബ്ലൗസ് ഇതേ ചെറിയൊരു ബോർഡർ മാത്രമേ വരുന്നുള്ളൂ അതിൽ വേറെ ഡിസൈൻസോ കാര്യങ്ങളൊന്നുമില്ല പ്ലെയിൻ തന്നെ പക്ഷേ ബോർഡർ ചെറുതായിട്ട് വരുന്നുണ്ട് സ്ലീവിൻ്റെ അവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിലേയും കിടക്കാം ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈനിങ്ങും കൂടി ഇതിൻ്റെ കൂടെ വാങ്ങിയിട്ടുണ്ട് ഇതാണ് ബ്ലൗസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ലൈനിങ്ങും കൂടി വാങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിനി ആദ്യം ലൈനിങ്ങിൽ കട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് മെയിനായിട്ട് നല്ല ക്ലോത്തിൽ കട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലോത്ത് ഇതാ ഇതേപോലെ ആദ്യം ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യാം ഫ്രണ്ട് വേറെയും ബാക്ക് വേറെ ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ബാക്ക് കട്ട് ചെയ്യാം ഓക്കെ ഇപ്പോൾ ബാക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് ലെങ്ത്ത് എടുക്കാം ബ്ലൗസിൻ്റെ ലെങ്ത്ത് എത്രയാണ് വേണ്ടത് എന്നുള്ളത് ഇതേപോലെ എടുക്കുക എത്രയാണോ നിങ്ങളുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് വേണ്ടത് 1 ഇഞ്ച് കൂടുതൽ എടുക്കുക ഓക്കെ എനിക്കിപ്പോൾ 13 വേണ്ടത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് 14 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി അടുത്തായിട്ട് നമുക്കിനി മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നെക്കും ഷോൾഡറും ഒന്നിച്ചിട്ടുള്ളത് ആദ്യം ഞാൻ ജസ്റ്റ് നെക്കിൻ്റെ അവിടെ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തു അത് കഴിഞ്ഞ് 2.5 ഇഞ്ചിൻ്റെ അടുത്ത് എന്താ പറയുക തൊട്ടപ്പുറത്ത് തന്നെ ഒരു ലൈനും കൂടി ഇട്ട് ഇതേപോലെ എന്താ പറയുക മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ടോട്ടൽ ഒരു 5.5 ഇഞ്ച് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഓക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൈഡായിട്ട് വരുന്ന നെക്കായതുകൊണ്ട് ഞാൻ 5.5 മാത്രമേ എന്തെടുക്കുന്നുള്ളൂ ഷോൾഡർ എടുക്കുന്നുള്ളൂ വൈഡായിട്ടല്ല ചെറുതായിട്ടാണ് എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഷോൾഡർ നോർമൽ ചുരിദാർ എടുക്കുന്ന പോലെ എടുക്കേണ്ടി വരും ഇത് നല്ല വൈഡായിട്ട് നമ്മൾ എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഷോൾഡറിൻ്റെ വീതി കുറയ്ക്കണം ഓക്കെ അത് കഴിഞ്ഞ് ആം ഹോൾ എടുത്തിട്ടുണ്ട് 6 അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴത്ത് ഇതേപോലെ സ്ക്വയർ പോലെ ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഈ ഒരു ആർച്ച് ടൈപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇതേപോലെ കട്ട് ചെയ്തു ഇനി അത് കഴിഞ്ഞിട്ട് എത്രയാണോ നിങ്ങളുടെ ബോഡി ഷേപ്പ് അത് കറക്റ്റായിട്ടുള്ള അളവ് ഇതേപോലെ കൊടുക്കുക ഞാനിതാ 9 അല്ലെങ്കിൽ 8.5 അത് എത്രയാണോ അത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ടുള്ള ഷേപ്പ് എത്രയാണോ അതും ഇതേപോലെ കറക്റ്റായിട്ടുള്ള അളവിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ അളവ് ബ്ലൗസ് വെച്ചിട്ട് അളവ് എടുത്തിട്ട് കൊടുത്താലും മതി അപ്പോൾ നിങ്ങളുടെ ബ്ലൗസിനനുസരിച്ചിട്ട് ഇതേപോലെ കൊടുക്കുക ഓക്കെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കുക ഇനി അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് എപ്പോഴും അതും ഇതേപോലെ എന്ത് ചെയ്യുക എക്സ്ട്രാ തയ്യൽ തുമ്പ് അവിടെ വരയ്ക്കുക ഇനി അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിനെ ടക്കിട്ട് കൊടുക്കുമല്ലോ നമ്മൾ നോർമലി ബാക്കിൽ ടക്കിട്ട് കൊടുക്കുമല്ലോ അതിൻ്റെയും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പീസ് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ടക്കിടേണ്ടതും കൂടി നോക്കണ്ടില്ല ഇതേപോലെ മടക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ സെൻറ്ററിൽ ഈ ഒരു കട്ട് വന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഒരു 4 ഇഞ്ച് ഇതേപോലെ മേലോട്ടേക്ക് വരച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി ഇവിടെയാണ് നമ്മൾ ടക്കിടേണ്ടത് ബാക്കിൽ ഓക്കെ 2 സൈഡിലും ആവശ്യമുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് നെക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ 10 എടുത്തിട്ടുണ്ട് അതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 2.5 അതേപോലെ തന്നെ മേലെയും അതേപോലെ എടുക്കുക എന്നിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക കണ്ടില്ലേ ഇതേപോലെ വരച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്കിങ്ങനെ റൗണ്ടായിട്ട് കാരണം ഞാൻ 10 എടുക്കുന്നത് ബാക്കിൽ നല്ല ഇതായിട്ടുള്ള റൗണ്ടായിട്ട് വരുന്ന ടൈപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടില്ലേ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗമൊന്നും കട്ട് ചെയ്യേണ്ട ജസ്റ്റ് ഇത് മാത്രം ഓക്കെ ബാക്കിൽ നമ്മൾ ടക്കിടേണ്ട ഏരിയ ഞാൻ ജസ്റ്റ് കാണിച്ചത് മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഫ്രണ്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്
ഓക്കെ. അപ്പോൾ സെയിം ഇതേപോലെ തന്നെ ബാക്കി വന്ന ക്ലോത്ത് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ജസ്റ്റ് ഇതേപോലെ തന്നെ വെക്കുക. പക്ഷെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഇതേപോലെ വെക്കുക. ഓക്കെ, ഇതേപോലെ വെച്ചിട്ട് നമ്മൾ നേരത്തെ ബാക്ക് കട്ട് ചെയ്ത് വെച്ചല്ലോ, അത് ഇതിൻ്റെ കൂടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നേരെ എന്താ പറയുക ബ്ലൗസിൻ്റെ ഹുക്കെല്ലാം ഇടേണ്ട ഭാഗത്താണ് വരേണ്ടത്, അത് ഇതേപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സൈഡിൽ എപ്പോഴും കുറച്ചും കൂടി സ്പേസ് കിട്ടുന്ന പോലെ വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കാരണം ബാക്കിലത്തെ അത്രയും സൈസ് പോരാ ഫ്രണ്ടിലെത്തുമ്പോഴത്തേക്കും, എന്താ പറയുക നമുക്ക് കുറച്ചും കൂടി വീതി കൂടുതലെടുക്കും. ഓക്കെ, അതിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഇത്രയും സ്പേസ് നമ്മൾ കൂടുതലെടുക്കണം. ഓക്കെ, അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടതാണ്, ഉക്കും ലൂപ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ഷോൾഡർ, ഇത് ആം ഹോള്, ഇതൊക്കെ നമ്മൾ ഇതേപോലെ വരച്ചു കൊടുക്കുക. ഓക്കെ, ഇതേപോലെ വരച്ചു കൊടുക്കുക. ഇനി സൈഡിൽ കറക്റ്റായിട്ടുള്ള അളവ് നമ്മൾ ഓൾറെഡി വരച്ചു കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രയും കൂടി എടുക്കാനുണ്ട്. ഓക്കെ, ഇതാ ഇതാണ് കറക്റ്റ് അളവ്. അതിൻ്റെ കൂടെ നമുക്ക് ഈ എന്താ പറയുക ആം ഹോളിൻ്റെ ഈ ഒരു ഭാഗത്ത് 1 ഇഞ്ച് കൂടുതൽ എടുക്കണം. ഓക്കെ, അവിടെ 1 ഇഞ്ച് കൂടുതൽ എടുക്കണം. ഏറ്റവും താഴത്തെത്തുമ്പോഴത്തേക്ക് 2 ഇഞ്ച് നമ്മൾ കൂടുതൽ എടുക്കണം. മനസ്സിലായോ? അങ്ങനെയാണ് നമുക്ക് എടുക്കേണ്ടത്. നോർമൽ എത്രയാണോ അതിൽ നിന്നും താഴത്ത് 2 ഇഞ്ചും ആം ഹോളിൻ്റെ അവിടെ 1 ഇഞ്ചും കൂടുതൽ നമ്മൾ എടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ലെങ്ത്തും നമ്മൾ എന്ത് ചെയ്യണം, 1 ഇഞ്ച് അല്ലെ 1/2 ഇഞ്ച് കൂടുതൽ എന്തായാലും എടുക്കണം. കാരണം നമ്മൾ പ്രിൻസസ് കട്ടാണ് കട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ മാത്രം ലെങ്ത്ത് നമ്മൾ കൂടുതൽ എടുക്കണം. ഓക്കെ, എന്ത് ചെയ്യുക, നമ്മൾ അതും കൂടി കട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട് പീസും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്കിനി നെക്ക് കട്ട് ചെയ്യണം. ഓക്കെ, നെക്ക് കട്ട് ചെയ്യണം, അതേപോലെ തന്നെ പ്രിൻസസ് കട്ടും കട്ട് ചെയ്യണം. അപ്പോൾ നെക്കിൻ്റെത് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. വിഡ്ത്ത് ബാക്ക് എത്രയാണോ വിഡ്ത്ത് എടുത്തിട്ടില്ല അത്ര തന്നെ എടുക്കുക. ലെങ്ത്ത് നമ്മുടെ എന്താ പറയുക ഇറക്കം എത്ര വേണം അതിനനുസരിച്ചിട്ട് എടുക്കുക. ഓക്കെ, കണ്ടില്ലേ, ഈ താഴത്ത് വരുമ്പോൾ നമ്മൾ 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്, അതേപോലെ മേലെ നമ്മൾ 2.5 മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഈ ഒരു ഭാഗത്ത് താഴത്ത് ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടി റൗണ്ടായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ 3 ഇഞ്ച് എടുത്തത് താഴത്ത്. മേലെ നമ്മൾ 2.5 മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം ഒരുപാട് വൈഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മേലെ ഭാഗം നമ്മൾ 2.5 മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടോപ്പിൽ നിന്ന് ഇതാ നേരെ 11 ഇഞ്ചിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു മാർക്ക് ഇങ്ങനെ കൊടുത്ത് ഇനി ഈ ഒരു വീതി ഇത് നമ്മൾ 4 ആണ് എടുക്കുന്നത്, കണ്ടില്ലേ, താഴെ നിന്നേ 4. ഇതേപോലെ അവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു ഷേപ്പിലാണ് വരേണ്ടത്. അത് കഴിഞ്ഞ് ഇതാ ഈ ഒരു മാർക്ക് കഴിഞ്ഞിട്ട് ഈ റൈറ്റ് സൈഡിലേക്ക് 1 ഇഞ്ച് 1.5 ഇഞ്ച് വിട്ട് അത് കഴിഞ്ഞ് മേലെ 2 ഇഞ്ചിൽ ഇതേപോലെ ഒരു മാർക്കും കൂടി ചെയ്യുക. എല്ലായിടത്തും പോയിൻ്റ് പോയിൻ്റ് ഇട്ട് വെക്കുക. ഓക്കെ, ആ നിന്നിട്ട് നമ്മളിത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റായിട്ട് ഇതേപോലെ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഈ ഒരു ഷേപ്പിലാണ് വരേണ്ടത്. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ആദ്യം ഇതേപോലെ വരയ്ക്കുക, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ വരിക ഈ ഒരു പോയിൻറ്റിലേക്ക്. അത് കഴിഞ്ഞിട്ട് ഈ ആം ഹോളിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ സെൻറ്റർ, കറക്റ്റ് സെൻറ്റർ എടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് വരേണ്ടത്. ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുക്കുക ചെയ്യേണ്ടത്. എന്നിട്ട് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്, കണ്ടില്ലേ. ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പീസ് നമ്മുടെ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ബാക്കാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിൽ നമുക്ക് സ്ലീവ് എടുത്തിട്ടും ബാക്കി വന്ന ഈ ഒരു പ്രിൻ്റ് എന്താ പറയുക ഈ ഒരു പ്രിൻ്റ് വരുന്ന ഭാഗം നമ്മൾ ബാക്കിൽ കൊടുക്കുന്നത് പോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, ഇതേപോലെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ലൈനിങ്ങിൽ നെക്കും കാര്യങ്ങളും കട്ട് ചെയ്തിട്ടുള്ള സെയിം അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ക്ലോത്തിൽ നമ്മൾ നെക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡും കൂടിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഓരോരോ പീസ് നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മൾ മെയിനായിട്ടുള്ള കട്ട് ചെയ്യുന്ന സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അത് നമ്മൾ 2 ആയിട്ട് മടക്കി ഇനി അതിനെ ജസ്റ്റ് ഒന്നും കൂടി ഫോൾഡ് ചെയ്യണം. ഓക്കെ, ഇതേപോലെ 4 ആയിട്ട് മടക്കി വെച്ച്. ഓക്കെ, ഇത് നമ്മുടെ സ്ലീവിൻ്റെ ഏറ്റവും എൻഡിൽ വരുന്ന ഭാഗമാണ്. ഓക്കെ, കണ്ടില്ലേ, ഇതേപോലെ മടക്കിയിട്ടുണ്ട്, 4 ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഏറ്റവും താഴത്ത് വരുന്ന ഭാഗമാണിത്. ഇതാ
ഞാൻ 7 ഇഞ്ചിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് മടക്കാൻ വേണ്ടിയിട്ടാണ്, ഇത് മടക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക്. ഓക്കെ, ഇത് മേലെയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു 7 ഇഞ്ച് എത്രയാണോ നിങ്ങളുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് അതിനനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ ഇതിലൊരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിതാ എത്രയാണോ വിഡ്ത്ത് വേണ്ടത് അതും നിങ്ങളുടെ സ്ലീവിൻ്റെ സൈസിനനുസരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് ഇതേപോലെ എടുത്തിട്ട് എന്ത് ചെയ്യുക, അത് ജസ്റ്റ് സ്ക്വയറായിട്ടേ ഉണ്ടാവുള്ളൂ. ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ എടുത്ത് ഇതിനേതാ രണ്ട് പീസായിട്ട് മാറ്റുക, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും രണ്ട് പീസ് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇതാ ഇതേപോലെ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇത് ഫ്രില്ലൊന്നും വരാത്ത ഒരു ഭാഗമാണ്. ഓക്കെ, ഇത് ഫ്രില്ല് വരാത്ത സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന, എന്താ പറയുക, ടൈറ്റായിട്ട് നിൽക്കുന്ന ഈ ഒരു പീസാണ് ഇത്. ഓക്കെ, ഈ ഒരു വർക്ക് വരുന്ന ഈ പീസ്. ഇനി മേലെ ഇതിൻ്റെ മേലെയാണ് നമുക്ക് ഫ്രില്ല് വരേണ്ടത്, എന്ത് ചെയ്യേണ്ടത്, ക്ലോത്ത് കട്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ മേലെ ഇനിയും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലോത്ത് ഇതാണ്, ഇതേപോലെ രണ്ടായിട്ട് മടക്കി അതിന് ജസ്റ്റ് ഇതേപോലെ ഒന്നും കൂടി ഇങ്ങനെയും കൂടി മടക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും പോരാ, നല്ല വിഡ്ത്ത് വേണം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു പീസ് ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, കാരണം നല്ല വീതി വേണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫ്രില്ലും കാര്യങ്ങളും വരുള്ളൂ. വീതി എന്ന് പറഞ്ഞാൽ ഒരു 18-20 ഉണ്ടെങ്കിൽ നല്ല ഫ്രില്ലായിട്ട് കിട്ടും. ലെങ്ത്ത് നമുക്ക് 6 മാത്രമേ ആവശ്യമുള്ളൂ, കാരണം മൊത്തം നമ്മൾ മുട്ട് വരെ വരുന്ന പോലെ വെക്കുന്നുള്ളൂ. ഇതിൻ്റെ വിടുത്ത് കണ്ടില്ലേ, 20 വരുന്നുണ്ട്. 20 ആകുമ്പോൾ നല്ല ഫ്രില്ല് കിട്ടും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, നല്ല വീതി എടുക്കുക ക്ലോത്ത്. അപ്പോൾ ഈ ചെറിയ ചെറിയൊരു ജോയിൻറ്റ് ഉള്ളിലിട്ട് കൊടുത്താലും അങ്ങനെ അറിയില്ല. ഇനി നമ്മൾ മേലെ ഒരു 7 ഇഞ്ചിൽ എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, 7 ഇഞ്ചിൽ ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 7 ഇഞ്ച് മാർക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാ ജസ്റ്റ് അതിൻ്റെ അപ്പുറത്ത് 1 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ ജസ്റ്റ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ജോയിൻ ചെയ്യേണ്ട പീസാണ്. നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ ഒന്നിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഈ ഒരു എൻഡ് വരുന്ന ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് 3 ഇഞ്ച് ഇറക്കം നമ്മളിവിടെ വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലീവിൻ്റെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ വരയ്ക്കില്ല, അതേപോലെ വരച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കുക. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ആദ്യം നമ്മൾ സ്ട്രെയിറ്റായിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതിലെങ്ങനെയാണോ ഞാൻ വരച്ചിട്ടുള്ളത് അതേപോലെ, കണ്ടില്ലേ, ഇതേപോലെ ആദ്യം നമ്മൾ കട്ട് ചെയ്ത് ഇതിൻ്റെ താഴത്തെ ഭാഗവും കൂടിയും കട്ട് ചെയ്യണം. കാരണം മടക്കി വെച്ചിട്ടുള്ളതായതുകൊണ്ട് താഴത്തെ ഭാഗം കൂടിയും കട്ട് ചെയ്യുക. ഓക്കെ, ഈ ഒരു പീസ് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇതാ ഇതിലെങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യാം. ഇവിടെ വരെ മാത്രമേ ഈ ഒരു ഷേപ്പുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, അപ്പോൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, അതും കൂടി ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ടിങ്ങും കൂടിയും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പീസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇത് രണ്ട് സ്ലീവിനേക്കാണ്, ഇതേപോലെ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വിത്ത് ലൈനിങ്ങും ഈ ഒരു പീസ് നമ്മൾ ഒന്നിച്ച് വെച്ചിട്ട് ഫുള്ളായിട്ട് എന്ത് ചെയ്യണം, സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആം ഹോള്, നെക്ക് ഒക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇത് ലൈനിങ്ങുമായിട്ടൊന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, അല്ലാണ്ട് വേറെ പീസൊന്നും വെച്ചിട്ടല്ല, ജസ്റ്റ് ഇതേപോലെ ഫുള്ളായിട്ട് വെച്ചിട്ടൊന്ന് ലൈനിങ്ങും ഈ ഒരു പീസും ജോയിൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ബാക്കിൽ ഈ ടക്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നെക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക, ആം ഹോള്, സൈഡ്, താഴത്ത്, സൈഡൊക്കെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ടക്കും നമ്മൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതും ഒന്നിച്ചിട്ട് തന്നെ വെച്ചിട്ട്. ഓക്കെ, ഇതേപോലെ ചെയ്ത് കൊടുക്കുക ഈ രണ്ട് ഭാഗത്തും. ഇതാ ഇതേപോലെ കണ്ടില്ലേ, ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഇതേപോലെ ടക്കിട്ട് സൈഡും ഒക്കെ ഫുള്ളായിട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതേപോലെ തന്നെ ലൈനിങ്ങും എന്ത് ചെയ്യുക, നല്ല പീസും ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതേപോലെ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഫുള്ളായിട്ട് ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്തത് സൈഡിലുള്ള പീസും കൂടി ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതും വിത്ത് ലൈനിങ് നമ്മൾ എന്ത് ചെയ്യണം, അതും നമ്മൾ വിത്ത് ലൈനിങ് ആയിട്ട് ജോയിൻ ചെയ്ത് വെക്കണം. ഓക്കെ, അത് വെച്ചിട്ട് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഇതും കൂടി ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ ഫുള്ളായിട്ടിങ്ങനെ ജോയിൻ ചെയ്ത് വെച്ച് ലൈനിങ്ങുമായിട്ട്, എന്നിട്ട് ഇതും നമ്മൾ ഇവിടുന്ന് മുതലേ സ്റ്റാർട്ട് ചെയ്യുക. കണ്ടില്ലേ, ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇവിടുന്ന് മുതലേ ഇവിടെ വരെ എൻഡ് വരെ നമ്മൾ ഈ ഒരു ഷേപ്പിൽ തന്നെ എന്ത് ചെയ്യണം, സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതേപോലെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൽ
ഫ്രണ്ടും ബാക്കും ആയിട്ട് ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ ചെയ്യണം. ഓക്കെ, ഇതേപോലെ വെക്കുക. എന്നിട്ട് രണ്ട് ഭാഗത്തെ ഷോൾഡറും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ രണ്ട് ഭാഗത്തും ഷോൾഡർ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, രണ്ട് ഭാഗത്തും ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഫ്രണ്ടിൽ ഹുക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള പീസും കൂടി വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് താഴത്ത് ഫ്രണ്ടും ബാക്കിലും ഒരു പീസും കൂടി എന്ത് ചെയ്യണം, ഫിറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ല, ഒരു പീസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, വെച്ച് കൊടുക്കുക ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ലൈനിങ് പീസിൽ നമ്മൾ എന്ത് ചെയ്യാം, കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ബാക്ക് ഭാഗത്ത് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇതേപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് മടക്കി എന്നിട്ട് നമ്മൾ കൈ വെച്ച് തുന്നുക ചെയ്യുക. ഓക്കെ, ഇതേപോലെ മടക്കിയിട്ട് ഉള്ളിലേക്ക് വെക്കുക ചെയ്യേണ്ടത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഫ്രണ്ട് ഭാഗവും കൂടിയും ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, ഈ ഫ്രണ്ടിലെ ഈ ഒരു ഭാഗത്തും. അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ ഇതേപോലെ പീസ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുക അതില്ല. ഈ ഒരു നമ്മളെന്താ പറയുക, ബ്ലൗസ് ചെയ്യുമ്പോൾ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനൊരു പീസ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നീറ്റായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ടിൽ ഈ ഒരു രണ്ട് ഭാഗത്തും വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പീസും കൂടിയും കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കത് ലെഫ്റ്റിലും റൈറ്റിലും വെക്കണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, രണ്ട് ചെറിയ പീസും കൂടിയും കട്ട് ചെയ്തെടുക്കണം. ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക, ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. അതേപോലെ ഈ ഒരു ഭാഗത്ത് താഴത്ത് വയ്ക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭാഗത്തേക്ക് മടക്കി കൊടുക്കുക. ഓക്കെ, ഇതേപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഫ്രണ്ടിൽ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇവിടെ ഹുക്കും ലൂപ്സും ഇടാൻ വേണ്ടിയിട്ട് അതേപോലെ താഴത്ത് അടിഭാഗമൊക്കെ ഇതേപോലെ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെയിം ബാക്കിൽ നമ്മൾ അതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആ പഫൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം, എന്നിട്ട് മാത്രമേ ഇതിൽ വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ക്ലോത്ത് ഉണ്ടല്ലോ, നമ്മൾ സൈഡിലൊക്കെ ജോയിൻ്റ് ഒക്കെ ചെയ്ത് അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുകയോ ചെയ്യുക. അവിടുന്ന് മുതലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ഫ്രില്ല് വരേണ്ടത്. അതിനാണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത്. ഒരു സെവനിൽ നമ്മൾ മേലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗം ഫുള്ളായിട്ട് ഇതേപോലെ വരെ ഈ ഒരു അറ്റം വരെ ഫുള്ളായിട്ട് എന്ത് ചെയ്യുക, ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഫ്രില്ലിടുക, മനസ്സിലായോ? ആദ്യം നമ്മൾ താഴത്തെ ഭാഗത്ത് ഇതേപോലെ ഫ്രില്ലിട്ട് വരിക.
ഇവിടുന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് ഫ്രില്ലിടുക. അത് നമ്മൾ താഴത്തെ ഭാഗത്താണ് ഫ്രില്ലിട്ടിട്ട് വന്നിട്ടുള്ളത്. ഫുള്ളായിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ഫ്രില്ലായിട്ട് എന്ത് ചെയ്യുക, ആ ഒരു വര നമ്മൾ ലൈൻ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്, അവിടെ വരെ എന്ത് ചെയ്യുക, ഫ്രില്ലിടുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ മേലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതും സെയിം ചെറിയ ചെറിയ ഫ്രില്ല് അതും ഇടുക. ഓക്കെ, അപ്പോൾ രണ്ട് ഭാഗത്തും സെയിം ഒരേപോലെ നമ്മൾ ചെറിയ ചെറിയ ഫ്രില്ലിട്ട് വരിക. അപ്പോൾ ഇതേപോലെ കണ്ടില്ലേ ഫ്രില്ലിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സ്ലീവ് ആയിട്ട് ഫിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. അപ്പോൾ രണ്ടെണ്ണം നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓൾറെഡി നേരത്തെ ഇതിനെ താഴത്ത് വെക്കാനുള്ള ഒരു പീസും കൂടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെങ്ങനെയാണ് ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കാം. അപ്പോൾ ഇത് രണ്ട് സ്ലീവ് നമ്മൾ ഫ്രില്ലൊക്കെ ഇട്ട് ഇതേപോലെ വെച്ചത് നമുക്കിനി കട്ട് ചെയ്യണം, നമ്മുടെ അളവിനനുസരിച്ചിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ 7 ഇഞ്ച് വീതി എൻ്റെ കൈയുടെ ആ ടൈറ്റിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതേപോലെ ആ ലൂസ് എടുക്കുക, എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കണ്ടില്ലേ എൻ്റെ സ്ലീവിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ താഴത്ത് ആ ഒരു പീസൊക്കെ വെക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഈ ഒരു പീസ് എടുക്കുക, അതിൻ്റെ നേരെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക, ഇതിൻ്റെ നേരെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലതും നല്ലതും ഒരേപോലെയാണ് വെക്കേണ്ടത്, സെയിം ടു സെയിം നല്ല ഭാഗത്ത് തന്നെ വെക്കുക. ഇതേപോലെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ സെൻറ്ററിലാണ് വെച്ചിട്ടുള്ളത്, ഇതേപോലെ വെക്കുക. ഇതേപോലെ വെച്ചിട്ട് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ലൈനിങ്, കണ്ടില്ല ഈ ഒരു ലൈനിങ് പീസും അതിൻ്റെയും സെൻറ്റർ നോക്കിയിട്ട് അതും ഇതേപോലെ തന്നെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു താഴത്തെ ഭാഗത്ത് എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. മനസ്സിലായോ, ഇതേപോലെ താഴത്തെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു താഴത്തെ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു പഫ് കുറച്ച് ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ അടിയിലത്തെ ഭാഗവും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. പഫിൻ്റെ മേലെ ടച്ചാവാത്ത പോലെ ഇതിൻ്റെ താഴത്തെ ഭാഗവും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇതേപോലെ തന്നെ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കാരണം താഴത്തെ ഭാഗം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യാനില്ല, അതും ഇതിൻ്റെ കൂടെ ഇങ്ങനെ എന്ത് ചെയ്യുക, ചെയ്തെടുക്കുക. കണ്ടില്ലേ ഇതേപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തെ ഭാഗവും കൂടി നമ്മൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആ പഫ് മാത്രം, ആ പഫ് വരുന്ന ആ ഒരു ഭാഗം മാത്രം ഇങ്ങനെ പുറത്തേക്ക് വലിക്കുക. കണ്ടില്ലേ ഇതേപോലെ വരിക. എന്നിട്ട് ഈ ഒരു രണ്ട് ഭാഗത്തും നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു എൻഡിൽ ജസ്റ്റ് ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, ആ പഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഭാഗത്തും താഴത്തും. ഓക്കെ, രണ്ടും നമുക്ക് വേണമെങ്കിൽ ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പീസ് നമ്മുടെ ഷോൾഡറുമായിട്ട്, ആ ബ്ലൗസിൻ്റെ ഷോൾഡറുമായിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതേപോലെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബ്ലൗസിൻ്റെ പീസുമായിട്ടൊന്ന് ജോയിൻ ചെയ്യാം. ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഇതേപോലെ ക്രോസ് പീസ് എടുക്കുക. ഓക്കെ, ലൈനിങ്ങിൻ്റെതായാലും കുഴപ്പമില്ല, ഇനി അതേ സെയിം ക്ലോത്ത് ആണെങ്കിലും കുഴപ്പമില്ല, ക്രോസ് പീസ് നമുക്ക് ആവശ്യം വരും. അപ്പോൾ അതേപോലെ ക്രോസ് പീസ് എടുക്കുക, അതും ജോയിൻ്റ് ആയിട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ നെക്കിൽ അത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ബ്ലൗസിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടില്ലേ നല്ല ഭാഗം മേലെ ഇങ്ങനെ വരുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഉള്ളിലേക്ക് മടക്കി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ടാണ് തുന്നിക്കൊടുക്കുക.
അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് റൗണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് ഉൾപ്പെടെ എല്ലാം നമ്മൾ ഒന്നിച്ച് ഇതേപോലെ വെക്കുക. എന്നിട്ട് ആ ഒരു പീസിനെ ജസ്റ്റ് ഒന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മടക്കുക, എന്നിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെയും, എന്നിട്ട് കൈ വെച്ച് തുന്നിപ്പിടിപ്പിക്കണം. മനസ്സിലായോ? കൈ വെച്ചിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് തുന്നിപ്പിടിപ്പിക്കുക. ഫുള്ളായിട്ട് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യണം, സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, നമ്മുടെ ഷേപ്പ് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ വെക്കുക, ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക, സ്ലീവ് ഉൾപ്പെടെ ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാനിതിൽ മെയിനായിട്ട് ആ ഒരു സ്ലീവ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് പ്രിൻസസ് കട്ട് മൊത്തം കാണിച്ചത്. പക്ഷേ ആൾക്കാർക്ക് പുതുതായിട്ട് കാണുന്ന ആൾക്കാർക്കും കൂടി ഹെൽപ്പായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവുന്നിരിക്കുന്നു, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്താ പറയുക, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ഇത് പേപ്പറിലോ മറ്റോ കട്ട് ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നല്ല ക്ലോത്തിൽ കട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നോർമൽ ബ്ലൗസിനേക്കാളും എപ്പോഴും ഈസി പ്രിൻസസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനിയും നമുക്ക് അടിപൊളി ഡിസൈൻസ് ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് കാണാം.